വാസ്തവത്തിൽ മഹാഭാരതത്തെക്കുറിച്ച് പഠിച്ച ഒരു പണ്ഡിതൻ പറയുന്ന കൗതുകമുള്ള ഒരു കാര്യമുണ്ട്. മഹാഭാരതവും ഗീതയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന ഒരു ഉത്തരം, മഹാഭാരതത്തിൽ സ്ത്രീകളുണ്ട്, സ്ത്രീകളുടെ നിത്യയാതനകളുണ്ട്, ഗീതയിൽ സ്ത്രീയില്ല. ഗീത പുരുഷാധികാരത്തിൻ്റെ ഒരു ലോകമാണ്, പുരുഷ ചിന്തയുടെ, പുരുഷൻ്റെ വിജയത്തിൻ്റെ, പുരുഷൻ്റെ ധർമ്മസങ്കടങ്ങളുടെ ലോകമാണ്. മഹാഭാരതത്തിൽ സ്ത്രീയുണ്ട്, സ്ത്രീയുടെ നിത്യമായ യാതനകൾ മഹാഭാരതത്തിൽ അലയടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. കുന്തി, ഗാന്ധാരി, ഗാന്ധാരിയെ ഭീഷ്മർ ബലാത്കാരേണ കൊണ്ടുവരികയായിരുന്നു, ധൃതരാഷ്ട്രരുടെ ഭാര്യയായി. ഗാന്ധാരിക്ക് അറിയുമായിരുന്നില്ല ധൃതരാഷ്ട്രർ അന്ധനാണെന്ന്. വന്നപ്പോഴാണ് അന്ധനാണ്, അന്ന് കെട്ടിയ കണ്ണാണ്, പിന്നെ കണ്ണ് തുറക്കുന്നത് അവസാന ദിവസമാണ്. 18-ാം ദിവസത്തെ യുദ്ധം കഴിഞ്ഞ് ജടങ്ങൾ കാണാൻ, ചോരപ്പുഴ കാണാൻ, മക്കളുടെ ജടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കണ്ണു തുറക്കുന്നു. ധൃതരാഷ്ട്രരോടൊപ്പം ജീവിക്കുന്നു, ധൃതരാഷ്ട്രർക്കൊപ്പം കാട്ടിലേക്ക് പോകുന്നു. അന്ധയായ ഗാന്ധാരിയുടെ തോളിൽ പിടിച്ച് ധൃതരാഷ്ട്രരും ഒപ്പം വിദുരരും കുന്തിയും. കുന്തിയും ഇതുപോലെയാണ്, ജയിച്ച മാതാവല്ല. കുന്തി ഒരിക്കൽ പറയുന്നുണ്ട് ഭീമനോട്, യുദ്ധമെല്ലാം കഴിഞ്ഞ് രാജ്യമെല്ലാം കിട്ടിയതിന് ശേഷം കുറച്ച് കാലം കഴിഞ്ഞ് ഗാന്ധാരിയും ധൃതരാഷ്ട്രരും കാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ കുന്തി അവരോടൊപ്പം പോകാൻ പുറപ്പെടുന്നു. അപ്പോൾ ഭീമൻ വന്ന് ചോദിക്കും, നീ യുദ്ധം ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചു, യുദ്ധം ചെയ്ത് രാജ്യം നേടണമെന്ന് പറഞ്ഞു, ദാ യുദ്ധം ചെയ്ത് രാജ്യം നേടിയപ്പോൾ നീ ഞങ്ങളെ ഉപേക്ഷിച്ചു പോകുന്നത് എന്തേ? അപ്പോൾ കുന്തി പറയുന്നുണ്ട്, ഭീമ, അതെനിക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ ധർമ്മം, നിങ്ങളുടെ സ്വധർമ്മം നിങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. എനിക്ക് രാജ്യമോഹങ്ങളില്ല, ഞാൻ പരാജിതയായ ഒരു സ്ത്രീ, ഞാൻ സമ്പൂർണമായി പരാജയപ്പെട്ട ഒരു സ്ത്രീ, ഞാൻ രാജ്ഞിയായി ജനിച്ചു, രാജ്ഞിയ ഞാൻ. കുന്തിയുടെ ജീവിതം അങ്ങനെയാണ്, കുന്തി ജനിച്ചത് ശൂരസേനൻ്റെ മകളായിട്ടാണ്, കുന്തിഭോജൻ്റെ മകളായിട്ട് ജനിച്ചു, ശൂരസേനന് കൈമാറി. കുന്തി ഒരിക്കൽ പറയുന്നുണ്ട്, ധൂർത്തനായ ഒരുവൻ പണം ധൂർത്തടിക്കുന്നത് പോലെ എൻ്റെ അച്ഛൻ എന്നെ മറ്റൊരാൾക്ക് നൽകി, പിന്നെ ദുർവാസാവിനെ പരിലാളിച്ചു, 4 മക്കളുണ്ടായി, ഒരാളെ വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല, 3 മക്കൾ, വലിയ രാജാധികാരിയായി, രാജ്ഞിയായി, രാജ്യം നഷ്ടപ്പെട്ടു, രാജമാതാവായി, രാജ്യമില്ലാണ്ടായി. അവസാനം എല്ലാം കിട്ടുമ്പോഴേക്കും ജീവിതം നിരർത്ഥകമായി തീർന്നു. നിത്യമായ യാതനകളാൽ കൂട്ടിയിണക്കപ്പെട്ടതായിരുന്നു എൻ്റെ ജീവിതം ഭീമ എന്ന് കുന്തി ഭീമനോട് പറയുന്നൊരു സന്ദർഭമുണ്ട്. നിത്യമായ അപമാനങ്ങളാൽ, യാതനകളാൽ, അതുകൊണ്ട് രാജ്യം എനിക്ക് വേണ്ടിയല്ല, രാജ്യം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സ്വധർമ്മത്തിന് വേണ്ടി, അതുകൊണ്ട് ഞാൻ കാട്ടിലേക്ക് പോകുന്നു. കുന്തിയും വിദുരരോടൊപ്പം കാട്ടിലേക്ക് നീങ്ങുന്നു. കാട്ടിലെത്തി, വാനപ്രസ്ഥം, വനത്തിൻ്റെ തീരത്ത് കുറച്ചു കാലം, വനത്തിൻ്റെ പ്രാന്തങ്ങളിൽ കുറച്ചു കാലം ജീവിച്ച് പരിചാരകരെല്ലാം ഉപേക്ഷിച്ച് 4 വൃദ്ധാത്മാക്കൾ മാത്രമായി വനാന്തരത്തിലേക്ക് നീങ്ങി കുടിലുകെട്ടി താമസിക്കുന്നു. ഒരു ദിവസം കാലത്ത് ധൃതരാഷ്ട്രം പറയുന്നു, നിങ്ങൾ കണ്ടുകൊണ്ട് കാണുന്നതിനേക്കാൾ കൂടുതൽ എനിക്കറിയാം, അകലെ എവിടെയോ കാട് കത്തുന്നു, നമ്മുടെ പിന്നിലെ നദിക്കപ്പുറം കാടിന് തീപിടിച്ചിരിക്കുന്നു, കരിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം, കരിഞ്ഞ ഇലകൾ, അതിൻ്റെ ഗന്ധം വരുന്നുണ്ട്, കാട് കത്തുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടോളൂ, കുന്തിയോടും വിദുരരോടും ഒപ്പം നീ രക്ഷപ്പെടൂ. ഗാന്ധാരി പറഞ്ഞു, എന്ത് രക്ഷ, ഞാൻ നിനക്കൊപ്പം വന്നു, നിനക്കൊപ്പം ജീവിക്കുന്നു, നിനക്കൊപ്പം മരിക്കുന്നു. പിന്നെ ഗാന്ധാരി പറയും, നമുക്കെന്തിന് അഗ്നി വരാൻ കാത്തിരിക്കണം, നമുക്ക് അഗ്നിയിലേക്ക് നടക്കാം. ഗാന്ധാരിയുടെ തോളിൽ പിടിച്ച് ധൃതരാഷ്ട്രർ അഗ്നിയിലേക്ക് നടക്കുന്നു, കത്തുന്ന കാട്ടിലേക്ക് നടക്കുന്നു. പിന്നാലെ കാൽപെരുമാറ്റം കേൾക്കുന്നു, ധൃതരാഷ്ട്രർ ചോദിക്കുന്നു, നിങ്ങളും ഞങ്ങളും, പിന്നാലെ കുന്തിയും വിദുരരും, 4 വൃദ്ധാത്മാക്കൾ, ജീവിതത്തിൻ്റെ അറ്റം കണ്ട മനുഷ്യർ, അവർ പതിയെ 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 നടന്ന് നിത്യമായ ഈ അഗ്നിയിൽ അവസാനിക്കുന്നു. അതായിരുന്നു കുന്തിയുടെയും ഗാന്ധാരിയുടെയും ജീവിതാന്ത്യം. ദ്രൗപദി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 5 ഭർത്താക്കൾ, പല പേരുകൾ, പല ജീവിതസ്ഥാനങ്ങൾ, പക്ഷേ നഷ്ടപ്പെട്ട ആത്മം. താനായി എപ്പോഴെങ്കിലും ജീവിച്ചോ? സ്വധർമ്മത്തിൽ, സ്വാഭിമാനത്തിൽ എപ്പോഴെങ്കിലും പുലരാൻ കഴിഞ്ഞോ? നഷ്ടമായ സ്വാഭിമാനത്തിൻ്റെ, നഷ്ടമായ സ്നേഹത്തിൻ്റെ, അനാഥമായി തീർന്ന, സനാഥയായിരിക്കെ അനാഥമായി തീർന്ന ജീവിതത്തിൻ്റെ ശാശ്വത ബിംബമായി കുന്തി. ഭീഷ്മർ മഹാഭാരതത്തിലെ മഹാനായകനാണ്, പിതാമഹൻ.